മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം 2023 ഓഗസ്റ്റ് 21 തീയതി തിങ്കളാഴ്ച മുതൽ 27 തീയതി ഞായറാഴ്ച വരെയുള്ള പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരുവും രാഹുവും മേടം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യനും ബുധനും ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും കേതു തുലാം രാശിയിലും ശനി കുംഭം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത്. ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനുരാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ ചന്ദ്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ കേതുവുമൊത്ത് ഗ്രഹണദോഷം നിർമ്മിതമാകുന്നതായിരിക്കും. അതുപോലെ ആഴ്ചയുടെ മധ്യസമയത്ത് ചന്ദ്രൻ തൻ്റെ നീചസ്ഥാനമായ വൃശ്ചികം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കുറച്ച് നെഗറ്റീവ് ഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി ചിത്തിര നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗങ്ങളുമടങ്ങുന്ന തുലാം രാശിക്കൂരുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ഈ സമയത്ത് ചിലവുകൾ കൂടുതലായിരിക്കുമെങ്കിലും വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണവും ലഭിക്കുന്നതായിരിക്കും. അതിനാൽ കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നു പോകുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഈ സമയത്ത് ആരുടെ വാക്കിലും കൺഫ്യൂഷൻ ആകാതെ സ്വയം ഉചിതമായ തീരുമാനങ്ങളെടുത്ത് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ഇത് വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ജോലിസ്ഥലത്തും മറ്റും നിങ്ങൾക്ക് പ്രതികൂലമായി ചില മൂവ്മെൻറ്റുകൾ ഉണ്ടാകാനിടയുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പൂർണ്ണ സഹകരണം ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡ് സുഖകരമായിരിക്കും. കുടുംബാംഗങ്ങളുമൊത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 1 ആയിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളുമടങ്ങുന്ന വൃശ്ചികം രാശിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും. പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. കരിയറിലും പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കും. ഈ സമയത്ത് വളഞ്ഞ വഴികളിൽ കൂടി പണം സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നത് പല പ്രതികൂല ഫലങ്ങൾ വരാൻ ഇടയാക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതായിരിക്കും. കുടുംബത്തെ മുതിർന്നവരുടെ സഹകരണവും നിങ്ങൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും. വീക്കെൻഡിൽ സാമൂഹിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും. അത് കാരണം പേരും പെരുമയും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. മൂലം ഭൂരാടം നക്ഷത്രങ്ങളും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവുമടങ്ങുന്ന ധനുരാശിക്കൂറുകാരാണ് അടുത്തത്. ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായിരിക്കും. ജോലിസ്ഥലത്ത് ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ സഹകരണം ലഭിക്കുന്നതായിരിക്കും. ഇത് എല്ലാ കാര്യങ്ങളും നിർവിഘ്നം പൂർണ്ണമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. പ്രൊമോഷൻ, ഇൻക്രിമെൻ്റ് എന്നിവ കിട്ടുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതായിരിക്കും. ടെക്നിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഈ സമയത്ത് നല്ല ചാൻസുകൾ ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് പരാജയപ്പെടുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം പ്രതീക്ഷിക്കാവുന്നതാണ്. കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും.
സാമൂഹിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും ഭാവിയിൽ ഇത് ബിസിനസ്സിലും മറ്റും സാമ്പത്തികപരമായി സഹായകമാകുന്നതുമായിരിക്കും. ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം, അല്ലാത്ത പക്ഷം അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാൻ ഇടയാകും. വീക്കെൻഡ് വളരെ നല്ലതായിരിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറുന്നതും അതെല്ലാം പൂർണ്ണമാകുന്നതുമായിരിക്കും. ഈ സമയത്ത് സാമൂഹിക കാര്യങ്ങളിലും രുചി വർദ്ധിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗങ്ങളും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരം രാശിക്കൂടുകാരാണ്. ആഴ്ചയുടെ ആരംഭം വളരെ ശുഭകരമായിരിക്കും. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. കാര്യങ്ങളിൽ തടസ്സം വരുമെങ്കിലും താമസിച്ചാണെങ്കിലും അത് നടന്നു കിട്ടുന്നതായിരിക്കും. ഇതിനുവേണ്ടി അല്പം കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഉചിതം. അപ്രതീക്ഷിത ധനാഗമനം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കങ്ങളോ കലഹമോ മറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും ചതയം നക്ഷത്രവും പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗങ്ങളും അടങ്ങുന്ന കുംഭം രാശിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ ചെയ്യുന്നതായിരിക്കും. യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക വരുമാനങ്ങളിൽ വർധനമുണ്ടാകും. പുതിയ പുതിയ മാർഗങ്ങളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതായിരിക്കും. സുഹൃത്തുക്കളുടെ സഹകരണവും ഉണ്ടാകുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. അതുപോലെ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതും അല്പം പെൻഡിംഗ് ആക്കുന്നതായിരിക്കും ഉത്തമം. ജോലിസ്ഥലത്ത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും. കുടുംബാതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷഭരിതമാക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ വരുമാനത്തിൽ വർധനമുണ്ടാകും. വീക്കെൻഡ് കുടുംബാംഗങ്ങളുമൊത്ത് ചിലവഴിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. അവസാനമായി പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങളും അടങ്ങുന്ന മീനം രാശിക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. കർമ്മക്ഷേത്രം വികസിപ്പിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും. ഈ സമയത്ത് അധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. ജീവിത പങ്കാളിയുടെ സഹകരണം ലഭിക്കും. ജീവിത പങ്കാളിയുടെ പേരിൽ തുടങ്ങിയ ബിസിനസ്സിൽ നല്ല ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് ബുദ്ധിപൂർവം വേണം ചെയ്യുവാൻ. ധൃതി പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നഷ്ടം വരാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. വീക്കെൻഡ് കുടുംബാംഗങ്ങളോടൊത്ത് ചിലവഴിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷപരമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.